ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ പോയപ്പോൾ ഉള്ള വീഡിയോ തന്നെയാണ്. നമ്മുടെ കല്യാണിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ കേക്ക് മുറിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടോ. അപ്പൊ തലേദിവസം ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിന്റെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ആയിരുന്നു കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. കല്യാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തിയുടെ കുട്ടിയാണ്. അവള് കൊറോണയുടെ ടൈമിലൊക്കെയാണ് കേട്ടോ അവൾ ഉണ്ടായത്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകാനും കാര്യങ്ങൾക്കും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അവൾക്ക് 3 വയസ്സായി. അപ്പോൾ എത്ര പെട്ടെന്ന് അല്ല ഇങ്ങനെ കാലങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകണത്. അപ്പോൾ മൂപ്പര് കേക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഒരു അതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അത് അവൾ തന്നെ കഴിച്ചുട്ടോ. അതിന് ശേഷമാണ് എല്ലാവർക്കും കേക്ക് കൊടുക്കണത്. അപ്പോൾ എല്ലാവരും കേക്ക് കൊടുത്തു അച്ഛനും അമ്മയ്ക്കും. അവളുടെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കേക്ക് തന്നു. അപ്പോൾ ഇനി നമുക്ക് കേക്കിനെ പറ്റി പറയാം കേട്ടോ. കേക്ക് നല്ല അടിപൊളിയായിരുന്നു. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. അപ്പോൾ ഈ കേക്ക് വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് സെയിം കേക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേക്ക് തന്നെ വാങ്ങിച്ചത്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു കുട്ടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച കേക്കാണ്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. അപ്പോൾ ബർത്ത്ഡേ ശരിക്കും ഇന്നല്ല കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തലേദിവസമാണ്. അവളുടെ നാള് അതുപോലെ തന്നെ ഡേറ്റും അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നത്. അപ്പോൾ നാളിൻ്റെ അന്ന് അവർ അവരുടെ വീട്ടിൽ കേക്ക് മുറിച്ച്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് ഇവിടെ കേക്ക് മുറിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ അതൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് വന്നത് നമ്മൾ ലേറ്റ് ആയിട്ടാണ് വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ അവിടെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോൻ ഗൾഫിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഒരു 6 മണി 6:30 ഒക്കെ ആകുമ്പോഴാണ് അവർ പോയത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 7 മണി 5:30. അപ്പോൾ മക്കളും അവനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് കേക്ക് മുറിച്ചില്ല. പിന്നെ ഇവർ വരുമ്പോഴും ലേറ്റായി കേട്ടോ. ഇവർ വരുമ്പോൾ ഒരു 7:30 ആയി ഉണ്ടാവും. അപ്പോഴാണെങ്കിൽ കല്യാണിയാണെങ്കിൽ ആ നേരം ആകുമ്പോഴേക്കും ഉറങ്ങും ചെയ്തു. പിന്നെ ആ നേരത്തെ പിടിച്ചു വലിച്ച് കേക്ക് മുറിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കറിയില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു 11 മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അതിനുശേഷം ഫുഡൊക്കെ അടിച്ചു കേട്ടോ. ഫുഡ് തലേദിവസം ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ തലേദിവസം എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ കറിയും മട്ടൻ വരട്ടിയതും അതുപോലെ തന്നെ മീൻകറിയും സാമ്പാറും അങ്ങനത്തെ കാര്യങ്ങൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് പ്രഥമൻ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരും അന്ന് കഴിക്കാനും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഓരോ തരീക്ഷ കഴിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ അതൊക്കെ ബാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഊണ് കഴിച്ചു കേട്ടോ. ഊണ് കഴിച്ചതിന് ശേഷം നമ്മൾ തൃശ്ശൂരെ കുട്ടികളുടെ പാർക്കിലൊന്ന് പോയി. പിള്ളേരെയൊക്കെ കുറച്ച് നേരം അവിടെ കളിപ്പിച്ചു. നമ്മൾ മുന്നേ പോയപ്പോൾ അങ്ങനെ അധികം നേരം കളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ പാർക്കിൽ പോകേണ്ടെങ്കിലത്തെ അവസ്ഥ അറിയാലോ. കുട്ടികളൊന്നും അത്ര പെട്ടെന്ന് പുറത്തേക്ക് വരില്ല. പിന്നെ നമ്മൾ പിടിച്ചു വലിച്ച് അവരെയൊക്കെ പുറത്ത് കൊണ്ടുവന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് സെറ്റാക്കി ഇരുത്തി. അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊന്ന് നടക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് എൻ്റെ കേരളം 2023 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രദർശന വിപണന മേള അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ TVയിലൊക്കെ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പുറത്ത് അതിൻ്റെ എന്താ പറയുക ഓർക്കസ്ട്രയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അപ്പോൾ എന്തായാലും വിചാരിച്ചു ഉള്ളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എൻട്രി ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മൊത്തം AC ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വലിയ പ്രശ്നമില്ല, കാരണം ചൂടൊക്കെ കുറവല്ലേ. എന്നാലും കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അവിടെ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാൽ അവിടെ ചോദിച്ചാൽ മതിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഒരു കൗതുകം പോലെ കുട്ടികൾക്കൊക്കെ തോന്നിയത്. ഒരു ജയിലിൻ്റെ മാതൃക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിയൂർ ജയിലിലത്തെ കാര്യങ്ങളും അതിൻ്റെ പ്രൊസീജിയർ എന്താന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജയിൽ കണ്ടപ്പോൾ കുട്ടികൾ ഇവിടെ പറഞ്ഞു അവർ കയറി നിന്ന് ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കയറി ഫോട്ടോ എടുത്തിട്ട് കുട്ടികളുടെ ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും പുറത്തിറങ്ങി. പിന്നെയും ഇങ്ങനെ കുറേ സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നമുക്ക് ബെഡ്ഷീറ്റ് അതുപോലെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പക്ഷികൾ, വിവിധതരം പക്ഷികളുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ,
അവര് അവിടെ കുട്ടികളായിട്ട് മത്സരങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ മൃഗങ്ങള്, മുയല്, അങ്ങനത്തെ ഇല്ലേ, അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഭാഗങ്ങൾ, കുറേയല്ല ഒരു പകുതി മുക്കാഭാഗം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി പോരുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഹോട്ടലിൽ കയറി. രാത്രി ഭക്ഷണം പുറത്തുനിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലിൽ കയറി എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ 11 മണിയായി കേട്ടോ രാത്രി. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അവസാനിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടമായിട്ടെങ്കിൽ എന്തായാലും കമൻ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ. Thank you.